ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു 1 kg വാനില കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ റോസ് പെറ്റൽ ലൂസ് യൂസ് ചെയ്താണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ന് വേറൊരു ടൂളും കൂടി ഉണ്ടോ കേട്ടോ. നമ്മൾ ഇതുപോലൊരു സ്റ്റിക്കല്ലേ നമ്മൾ ഫ്ലവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ സ്റ്റിക്കൊക്കെ ഇപ്പം നമ്മുടെ ബേക്കേഴ്സിൻ്റെ എല്ലാവരുടെ കയ്യിലും കാണുമല്ലോ. ഇതില്ലെങ്കിൽ ഒരു ഈർക്കിലാണേലും മതി കേട്ടോ. അപ്പം ഇതുപോലെ അവത്തലാണ് നമ്മൾ ഫ്ലവർ ചെയ്യുന്നത്. ആദ്യം പെറ്റൽസ് ഒന്ന് വരച്ച് കൊടുക്കുന്നത്, ഒരു 2-3 പെറ്റൽസ് മാത്രം വരച്ച് കൊടുക്കുന്നേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ പതുക്കെ അതങ്ങോട്ട് ആ കേക്കിലോട്ട് വെച്ചിട്ട് പതുക്കെ ആ സ്റ്റിക്ക് ഒന്ന് പുറകോട്ട് വലിച്ചാൽ അതിപ്പോൾ നമ്മുടെ ഫ്ലവർ അവിടെ ഇരിക്കും. അപ്പോൾ ചിലവർക്ക് കേക്കിലൊക്കെ ഡയറക്റ്റ് ഫ്ലവർ ചെയ്യാൻ മടിയല്ല എല്ലാവർക്കും. അപ്പം ഫ്ലവർ നെയിലൊക്കെ ഫ്ലവർ ചെയ്യാൻ അറിയാമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇതെല്ലാം ചെയ്യണം കേട്ടോ. അതുപോലെ ഒന്ന് ചെയ്തിട്ട് പതുക്കെ അങ്ങ് വലിച്ചെടുത്താലും മതി, നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും. വേണമെങ്കിൽ പെറ്റൽസിൻ്റെ എണ്ണൊക്കെ കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഫുള്ള് ഒന്ന് സൈഡിലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെറിയ ചെറിയ ഫ്ലവർ വെച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് പതുക്കെ വെച്ചാൽ മതി. ഇങ്ങനെ ചിലപ്പോൾ വലിയ പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യണം, വേറൊരു സ്റ്റിക്ക് കൂടി എടുത്തിട്ട് പതുക്കെ അതിൻ്റെ ബാക്കിലൊന്ന് ടച്ച് ചെയ്തിട്ട് ആ സ്റ്റിക്കൊന്ന് വലിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, നല്ലതായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മുടെ കേക്കിനെ ഫൈനൽ കോട്ട് ചെയ്തേക്കുന്ന കളർ എന്ന് പറഞ്ഞാൽ 1 drop ഡാർക്ക് ഗ്രീനും അതുപോലെ 1 drop ബ്ലൂവും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങളുടെ മറ്റേ ജേഡ് എന്നുള്ള കളർ ഉണ്ടെങ്കിൽ മതി കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അത് ആഡ് ചെയ്തപ്പോൾ എല്ലാവർക്കും ജേഡ് എന്നുള്ള പേര് ആദ്യം ആരും കേട്ടിട്ടില്ല, എല്ലാവർക്കും ഡൗട്ടായിരുന്നു. അപ്പം അതിന് പകരം 1 drop ബ്ലൂവും 1 drop ഗ്രീനും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അത് ഫൈനൽ കോട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ ഫ്ലവറിന് എടുത്തേക്കുന്നത് നമ്മുടെ മാജിക് റെഡിൽ നിന്ന് ഒരു 1 drop എടുത്തേക്കുന്നത് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഒരു സെയിം കളർ വെച്ചാൽ ഫ്ലവർ ചെയ്തത് അതിട്ടെടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ നോസിലിന് നമ്പറില്ല, നമ്മളെപ്പോഴും ചെയ്യുന്ന ഒരു ചെറിയ നോസിലോട്ടോ എടുത്തേക്കുന്ന ആ സെയിം ആ നോസിൽ തന്നെ ഇപ്പോൾ കൂടുതൽ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പം സ്ട്രെയിറ്റ് ആയിട്ട്